ഭാര്യയുടെ കാര്യത്തിൽ ഈ അമ്മ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്നുള്ളത് നിനക്ക് വല്ലതും അറിയോ? അത് കേട്ടത് മുതൽ ഈ അമ്മ ഉറങ്ങിയിട്ടില്ല. കാലത്ത് തന്നെ ഇവരെയും കൂട്ടി വാഴോത്ത് പരദേവതയ്ക്ക് നിന്റെ പേരിൽ വഴിപാടും കഴിച്ചിട്ടാ വരുന്നത്. ഈ ദുസ്വപ്നം കാണുന്നതൊക്കെ സ്വാഭാവികമല്ലേ അമ്മേ? അങ്ങനെ നിസാരാക്കണ്ട, ദുസ്വപ്നം വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പാ. ഈ പ്രകൃതിക്ഷോഭം വരുമ്പോ പക്ഷികളും മൃഗങ്ങളും പല ശബ്ദങ്ങളും ഉണ്ടാക്കിയ മുന്നറിയിപ്പ് തരുന്നില്ലേ, അതുപോലെ സൂക്ഷിക്കണം. അമ്മ ഇത് നമുക്ക് കൂടെ കൂട്ടാവുന്ന ഘടകകക്ഷിയാ. ഇവരെയും കൂട്ടി ഈ രണ്ട് വീട്ടുകാരുടെ ഇടയിൽ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ചാലോ? നാളെ കാലത്ത് സാറിന് നാട്ടിലെത്തണോന്ന് പറഞ്ഞ എങ്ങനെ നടക്കാനാ സാറേ? ഇന്നൊരു വാഹനവും കിട്ടില്ല. ഇനിയും എന്തെങ്കിലും പൊല്ലാപ്പിച്ചെന്ന് ചാടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. സാർ എന്ത് ആലോചിക്കുന്നു? ഒരു ടാക്സി സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഒരു ടാക്സിക്കാരൻ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. ഒന്ന് അന്വേഷിക്കൂ, എനിക്ക് അർജന്റായിട്ട് നാളെ കാലത്ത് നാട്ടിലെത്തണം. കാശ് എത്രയായാലും കുഴപ്പമില്ല, അത്യാവശ്യമായിട്ട് നാട്ടിലെത്തേണ്ടതുകൊണ്ടാ. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഓട്ടം പോയി കാണത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും, ഞാൻ പോയി നോക്കാം. താങ്ക് യു. ആ സാറേ, മറ്റേ കേസ് എങ്ങനെ ഒഴിവാക്കി? കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഏത് കേസ്? എല്ലാവരും ചേർന്ന് ഒരു പെണ്ണിനെ സാറിന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്നില്ലായിരുന്നു, അതിനെ എന്ത് ചെയ്തു എന്നാ ചോദിച്ചത്. ഞാൻ നിങ്ങളോട് ഒരു ടാക്സി സംഘടിപ്പിച്ച് തരാനല്ലേ പറഞ്ഞത്, അത് ചെയ്തു തരാൻ പറ്റുമോ? ചെയ്യാം സാർ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ശരി എന്നാ. ഈശ്വര, ഇനിയും എന്നെ പരീക്ഷിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലെത്തിക്കണേ. റാണിമോൾ ഇങ്ങനൊരു ദുസ്വപ്നം കണ്ടതും ഞെട്ടി ഉണർന്നതുമൊന്നും ഇവിടെ ആരും അറിഞ്ഞില്ല. പാതിരാത്രിക്ക് ഇവള് ചരത്തിനെ വിളിച്ചപ്പോഴാ ഞാൻ അറിഞ്ഞത്, പിന്നെ ഉറങ്ങിയിട്ടില്ല. എന്തുണ്ടായാലും മോള് ഞങ്ങളെ അറിയിക്കല്ലേ ആദ്യം വേണ്ടത്. അമ്മേ, ഞാൻ അങ്ങനെ വിളിച്ചതല്ല. ഞാൻ ആദ്യം കുറെ വിളിച്ചു, കിട്ടിയില്ല. അപ്പൊ തോന്നി അച്ഛനെ ഒന്ന് വിളിക്കാന്ന്. ഇനി എന്തുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കണം, ഞാനല്ലേ ഏറ്റവും അടുത്തുള്ള അമ്മ. ബാലേട്ടനെ ഏട്ടനെ ഏടത്തിയും കൊണ്ട് ബാങ്കിൽ പോയതാ, ഇപ്പൊ വരും. എന്തായാലും എനിക്ക് പെട്ടെന്ന് പോണം, ഇന്ന് ക്ലബിന്റെ ആനുവൽ മീറ്റിംഗ്, ഒഴിവാകാൻ പറ്റില്ല. പക്ഷേ മോളെ നേരിട്ട് വന്ന് കാണാതെ പോയാൽ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നിനും ഒരു കുറവും വരുത്താതെ ഞാൻ ഇവളെ വളർത്തിയത്. ഇവളുടെ കാര്യത്തിൽ ഞാനൊരു പൊസസീവ്നെസ് ഉള്ള അമ്മയാ. അമ്മ എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാവരും വന്നിട്ട് പോയാൽ മതി. വേണ്ട മോളെ, നീ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വന്നു കയറിയ ഈ വീട്ടിൽ നിന്ന് ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ അമ്മയ്ക്ക് ടെൻഷനായി, അതുകൊണ്ട് വന്നത്. ഒരു ദുസ്വപ്നം കണ്ടതിന് ഇങ്ങനെ ടെൻഷൻ അടിക്കണോ? വേണം, എന്റെ മോള് ദുസ്വപ്നം കാണുന്നതിന് കാരണമുണ്ടാവും. അതെന്തായിരിക്കുമെന്ന് ഇവരുടെ പ്രായം കടന്നു വന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതു. എന്റെ മകളിപ്പോൾ നവവധുവ. ഒരു നവവധുവിന്റെ മനസ്സറിയാനുള്ള എക്സ്പീരിയൻസ് ആദിയുടെ അമ്മയ്ക്കും ഇല്ലേ? വിവാഹം കഴിഞ്ഞ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ആദി റാണിയുടെ കൂടെ എത്ര സമയം ചെലവഴിച്ചു? താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മനസ്സറിയാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും സൊസൈറ്റിയുടെ സൈക്കോളജി അറിയാവുന്ന ജേർണലിസ്റ്റായ ആദിക്ക് ഉണ്ടാവേണ്ടതല്ലേ? ആദ്യ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്ര പോയതല്ലേ?
ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഏത് ജോലി ചെയ്യുന്നതും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. ജീവിതമില്ലെങ്കിൽ പിന്നെ എന്ത് ജോലി? പത്രധർമ്മം പോലെ തന്നെ ഭർത്താവിന് ഭർതൃധർമ്മം കൂടി ഉണ്ടാവണം. ഇവക്കൊന്നിനും പരാതി ഉണ്ടാവില്ല. മകനോട് കുറച്ചൊക്കെ ആദിയുടെ അമ്മ പറഞ്ഞു കൊടുക്കണം. സോറി, ഇത്രയും പറയേണ്ടി വന്നതിൽ എന്നോടൊന്നും തോന്നരുത്. കണ്ടാൽ കണ്ടത് പറയുന്ന സ്വഭാവക്കാരിയാ ഞാൻ. പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. അവൻ പോയത് ഇവിടെ ആർക്കും ഇഷ്ടമായിട്ടില്ല. രണ്ടമ്മമാരോടും ഞാനൊരു കാര്യം പറയട്ടെ. ആദിയെ 6-7 വർഷമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തില് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഈ രണ്ടമ്മമാരും എനിക്കൊപ്പം ഉണ്ടല്ലോ. ആ നമ്മുടേത് ഇപ്പൊ രണ്ടു കുടുംബമല്ല, ഒറ്റ കുടുംബമാ. എവിടെയായിരുന്നു നമ്മൾ ഇതുവരെ? നമ്മൾ തമ്മിലെ മുജന്മ ബന്ധമുള്ളത് പോലെ കണ്ടുമുട്ടം വൈകിയോ? എല്ലാത്തിനും ഒരു സമയമുണ്ട് സരോജിനി. എന്റെ പേരറിയോ? പേരും നാളും നിന്റെ മുഴുവൻ ചരിത്രവും എനിക്കറിയാം. പറയണോ? ചരിത്രം പറയണ്ട. പറയാൻ കൊള്ളാവുന്നതല്ലെന്ന് എനിക്കറിയാം. അപ്പോ എല്ലാം അറിയല്ലേ? അറിയാം. സരോജിനിക്ക് നല്ല പോലെ പരദൂഷണം പറയാൻ അറിയുമെന്നും അറിയാം. അതൊക്കെ വെറുതെ പറയുന്നതാ. പരദൂഷണം പലപ്പോഴും പച്ച പരമാർത്ഥമാണ് സരോജിനി. അത് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു കലയാ. എനിക്ക് പരദൂഷണം പറയുന്നവരെ വലിയ ഇഷ്ടമാണ്. അപ്പോ ഒരാളെങ്കിലും എന്റെ ഉള്ളിലെ കലാകാരി അംഗീകരിച്ചല്ലോ. നിങ്ങൾ എന്റെ മുന്നിലെത്താൻ ഒരുപാട് വൈകിപ്പോയി. എത്രയെത്ര പരദൂഷണങ്ങൾ വേസ്റ്റായി പോയെന്നോ? നിരാശപ്പെടണ്ട. ഇനിയും പരദൂഷണം പറയാനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ സരോജിനിക്ക് തരും. മതി, ആ പണി ഞാൻ ആത്മാർത്ഥമായി ചെയ്യും. പരദൂഷണം പറയാനുള്ള എന്റെ കഴിവ് ആരും പ്രോത്സാഹിപ്പിക്കാഞ്ഞിട്ടാ. ഞാനുണ്ട് കൂടെ. നമ്മൾ ഒന്നിച്ചെന്ന കലക്ക് കിടക്കാൻ പറ്റും, പറ്റില്ലേ? സംശയിക്കണ്ട. ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. പറഞ്ഞോ, പറഞ്ഞോ. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് കുടുംബങ്ങൾ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. നീയാണ് എനിക്ക് ആവശ്യം. നമ്മളാണ് ഒന്നിക്കേണ്ടത്. നമ്മൾ ഒന്നിച്ചു. ഇനി ഒരിക്കലും വേർപിരിയില്ല. പക്ഷേ നമ്മൾ വേർപിരിക്കും സരോജിനി. ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അവിടെ രാധാനിലയത്തിലും എന്തൊക്കെയോ പുകയുന്നുണ്ട്. ഇതൊക്കെ വെളിച്ചത്തോട്ട് കൊണ്ടുവരണ്ടേ? വേണം. ഒരു സംശയം തോന്നിയാൽ അതിന്റെ സത്യം പുറത്ത് വരുന്നത് വരെ സരോജിനിയുടെ മനസ്സടങ്ങി നിൽക്കില്ല. എന്റെ മനസ്സ് ഒട്ടും അടങ്ങില്ല. സത്യങ്ങൾ പുറത്തു വരാനാ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന സത്യം ഇവിടെ ആരറിയാനാ? യഥാർത്ഥത്തിൽ നമ്മൾ സത്യാന്വേഷികളാണ്. കൗസ്തുവത്തിലെയും രാധാനിലയത്തിലെയും പുകമറകളെ മാറ്റി യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. സരോജിനി റെഡിയല്ലേ? അതെന്തു ചോദ്യം? സരോജിനി എപ്പോഴേ റെഡി. ഇവിടത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം കസ്തൂരി എന്ന കാട്ടുപെണ്ണ. ആ പെണ്ണിനെ ചുറ്റിപ്പറ്റി ചില ദുരൂഹതകൾ. ദുരൂഹതകളോ? എന്റെ മനസ്സിലുണ്ട്. ഇപ്പെന്റെ മനസ്സിലും ഉണ്ട്. അവളുടെ പേരിൽ രാധാനിലയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവും. അവൾക്ക് കൂടോത്രങ്ങളൊക്കെ നല്ല വശമുണ്ട്. സത്യം. അവൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാട്ടുദൈവത്തിന്റെ പ്രതിമ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാട്ടുദൈവം? അതെ, കാവുമുത്തപ്പൻ. ഓ,
ഇവിടെ എല്ലാവർക്കും വലിയ വിശ്വാസം. കസ്തൂരിയും കാവും ഉത്തപ്പനും. അപ്പൊ അതാണല്ലേ കാര്യം. സരോജിനി, അവൾക്ക് ഈ വീടുമായി എന്താണ് ഇത്ര ഗാഢ ബന്ധമെന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഏറ്റു എന്നെ അറിയിക്കണം. ഞാൻ എന്റെ നമ്പർ നിനക്ക് എഴുതി തരാം. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്നെ വിളിച്ചറിയിക്കണം. തീർച്ചയായും. എന്റെ പരദൂഷണം കേൾക്കാൻ ദൈവം ഒരാളെ കൊണ്ട് തന്നല്ലോ. സരോജിനി, കണ്ണീ കണ്ടതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നിനക്കൊരു കുടുംബമില്ലാതെ പോയത്. ഭർത്താവ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. എന്റെയും പൂർവാശ്രമം നിന്നിൽ നിന്നും വ്യത്യസ്തമല്ല. നമ്മൾ വായി തോന്നിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് കുടുംബമില്ലാതെ പോയി. അതെ, അതാണ് സത്യം. എന്നിട്ട് ഇവിടെ ചില കുടുംബങ്ങൾ സത്യം മറച്ച് ജീവിക്കുന്ന കാണുമ്പോ കുടുംബമില്ലാത്ത നമുക്ക് അത് പൊളിച്ചടക്കണമെന്ന് തോന്നുന്ന തെറ്റാണോ? അതാണ് ശരി. നമ്മളെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് പരദൂഷണം പറയാനും പരമാർത്ഥം പുറത്തേക്ക് കൊണ്ടുവരാനുമാണ്. ഈ രണ്ട് വീട്ടിലെയും രഹസ്യങ്ങൾ നമ്മൾ വളരെ വൃത്തിയായി പരസ്യമാക്കും. ആദി സാറേ, ആദി സാറേ. ആ താനായിരുന്നു. ആ ജീപ്പ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എപ്പോ വരും? ഹർത്താലല്ലേ, രാത്രിയെ പോവാൻ പറ്റൂ. 6 മണി കഴിഞ്ഞാലേ ഇന്നത്തെ ഹർത്താൽ തീരൂ. നാളെ രാവിലെ 6 മണി മുതൽ വീണ്ടും ഹർത്താൽ തുടങ്ങും. അതിനിടയിൽ വേണം സാറിന് പോവാൻ. ശരി, വലിയ ഉപകാരം. പിന്നെ ടാക്സി വാടക അല്പം കൂടും. അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആ എന്നാ ശരി സാർ. ആ ഹർത്താലായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ നാളെ ഹർത്താലാ, മീറ്റിംഗ് മാറ്റി വെച്ചു. നീ ഇവിടെ പെട്ടു അല്ലേ? ഏയ്, ഞാൻ ഇന്ന് രാത്രി ഇങ്ങോട്ട് തിരിക്കും. ഒരു ജീപ്പ് റെഡി ആയിട്ടുണ്ട്. വഴിയിലൊക്കെ പ്രശ്നമാവില്ലേ ആദി? നീ എന്നെ ഓർത്ത് ഒരുപാട് റിസ്ക് എടുത്ത് വരണ്ട. എങ്ങനെയെങ്കിലും നിന്റെ അടുത്ത് എത്താമെന്ന് വിചാരിക്കുമ്പോ വരണ്ടാന്നോ? അതല്ല ആദി, അവിടെ വലിയ ഇഷ്യൂ നടക്കല്ലേ. ആ ഒരു പേടി കൊണ്ട് പറഞ്ഞതാ. നീ പേടിക്കണ്ട, ഞാൻ സേഫായിട്ട് അവിടെ എത്തിക്കോളാം. അപ്പൊ കസ്തൂരിയോ? കസ്തൂരിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്കറിയാൻ വേണ്ട, ഞാൻ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് തിരിക്കും. ഇനി നീ ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. അവിടെ എത്തും വരെ ഞാനും ഉറങ്ങില്ല. ആ ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കും, എടുക്കണേ. ആ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ഇവിടെ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് കുറവാ. നന്നായി. നീ പേടിക്കണ്ട, കാലത്ത് നീ ഉണരുമ്പോ ഞാൻ കൗസ്തുഭത്തിൽ ഉണ്ടാവും. പോരെ. ആ പിന്നെ പറഞ്ഞോ. ആ എഡിറ്ററുമായിട്ട് കത്തി വെച്ചേ, ഫോണില് ചാർജ് തീർക്കരുത്. എന്റെ കോള് മാത്രം നീ എടുത്താ മതി, അത്രേ ഉള്ളൂ. ഇന്ന് ചാർജ് തീർക്കണ്ട, കട്ട് ചെയ്തോ. ഓക്കേ. എന്തായാലും അവൾക്ക് ബോധം വന്നല്ലോ. ഇവളൊന്നും പറയുന്നില്ലല്ലോ അമ്മേ. അതെ, പനി തലക്ക് പിടിച്ചോണ്ടാ. പ്രകാശ്, മാസി എവിടെ? വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. മാസി എപ്പ വരുന്ന ആർക്കറിയാം. പ്രകാശ, നീ ചെന്ന് ഇവളുടെ കെട്ടിയനോട് പറയേ. അയാളെ ഞങ്ങളിപ്പോ അവിടെ കൊണ്ട് വിട്ടിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, കെട്ടിയോൾക്ക് സുഖം വന്നാ കെട്ടിയോ അറിയിക്കണ്ടേ? കസ്തൂരി, കസ്തൂരി, എന്താ മോളെ, എന്താ മോളെ, പറ. സാറിനെ അറിയിക്കണ്ട, അറിയിക്കണ്ടെന്ന് പറ. അമ്മേ, ഒരു സൂക്കേട് വരുമ്പോഴേക്ക് മരുമോനെ വിളിച്ച് വിഷമിപ്പിക്കണ്ട അമ്മേ.
ഇവിടെ വന്നപ്പോഴല്ലേ മോക്ക് പനി വന്നത്. ഈ കിടക്കണതേ അവന്റെ കെട്ടിയോളാ. പനി എവിടുന്ന് വന്നാലും ചികിത്സിക്കേണ്ടത് കെട്ടിയോന്റെ കടമയാ. അതാ നാട്ടു നടപ്പ്. എന്നാലും ഒരു പനി വരുമ്പോഴേക്കും മോളെ മരുമോന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാന്ന് പറഞ്ഞ നമ്മളുടെ കുട്ടിയുടെ കാര്യത്തില് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നമ്മള് കൈ ഒഴിഞ്ഞു എന്ന് വിചാരിക്കില്ലേ? ചേരു, നീ വിചാരിക്കുന്ന പോലെ അത് ചില്ലറ പനിയൊന്നല്ല. പെണ്ണിന് അടിമൂടി തണുപ്പ് കേറുന്നതിന് മുമ്പേ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ കൈവിട്ടു പോവും. മോളെ കസ്തൂരി, പ്രകാശ, നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ ഓടിച്ചെന്ന മരുമകനോട് വിവരം പറയേ. അയാളോട് പോയി വിവരം പറഞ്ഞിട്ട് എന്താ? ഡോക്ടർ ഒന്നല്ലോ. പ്രകാശ, നീ എവിടുന്നെങ്കിലും പനിക്കുള്ള ഗുളിക കിട്ടുമെന്ന് നോക്ക്. ഇന്ന് എവിടുന്ന് കിട്ടാനാമായി? ഹർത്താലല്ലേ? താഴത്തങ്ങാടിയിൽ ഹർത്താലിന് മെഡിക്കൽ ഷോപ്പ് തുറക്കാറുണ്ടായിരുന്നു. ഇന്ന് അതും തുറന്നിട്ടില്ല. മോളെ, 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 കസ്തൂരി, മോളെ കസ്തൂരി, ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല കേട്ടോ. മോളെ കണ്ണു തുറക്ക്. മോളെ കസ്തൂരി, കസ്തൂരി കണ്ണു തുറക്ക്. കസ്തൂരി മോളെ, 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 മോളെ കസ്തൂരി, കസ്തൂരി മോളെ. എന്റെ കാവു മുത്തപ്പ, വീണ്ടും പെണ്ണിന്റെ ബോധം പോയല്ലോ. മോളെ കസ്തൂരി, മോളെ, മോളെ കണ്ണു തുറക്ക്. മോളെ, മോളെ കസ്തൂരി, മോളെ കസ്തൂരി. മോളെ കസ്തൂരി, മോളെ കസ്തൂരി. ഇങ്ങനെ പനിക്കുന്ന കുട്ടിയെ ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങളൊക്കെ എന്തു നോക്കി നിൽക്കുക? മാസിയെ കാത്തു നിന്നതാ. ഞാൻ വന്നില്ലെങ്കിൽ കസ്തൂരി ഇവിടെ തന്നെ കിടത്തു. എന്നെ കാത്തു നിൽക്കുന്ന നേരെ കൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഭർത്താവിനെ വിവരം അറിയിച്ചൂടായിരുന്നോ? അയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനും അത് തന്നെ ഉള്ളോട് കുറെ നേരമായിട്ട് പറയണത്. അപ്പൊ ഇവള് പറയാ, കസ്തൂരിക്ക് ഇവിടുന്നല്ലേ സൂക്കേട് വന്നേന്ന്. മരുമോനെ അറിയിക്കുന്നത് ശരിയാണോ എന്ന് ഭൂലോകത്ത് കേൾക്കാത്ത ഇമ്മാതിരി ന്യായം പറഞ്ഞ എന്താ ചെയ്യ? അത് പിന്നെ മരുമോനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടാ. ഈ കിടക്കുന്നതേ ഇപ്പൊ ചീരൂരിന്റെ മോള് മാത്രമല്ല, അയാളുടെ ഭാര്യ കൂടിയാ. ഈ അവസ്ഥയില് അയാളൊന്ന് അറിയിക്കുക പോലും ചെയ്യാതെ ഇവിടെ ഇട്ടിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാ നീ എന്തോ മറുപടി പറയും. ഇത്രയും ബുദ്ധിയില്ലാതായി പോയോ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നാട്ടിലെ മുഴുവൻ അപകടം പിടിച്ച പനിയാ. ആ പ്രകാശ, ഇപ്പൊ തന്നെ ഇവളുടെ ഭർത്താവിന് വിവരം അറിയിക്കണം. ആ കസ്തൂരിയുടെ വിവരം അറിഞ്ഞ അയാൾ തന്നെ കസ്തൂരിയെ കൊണ്ടുപോയി നഗരത്തിലെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. നീ വാ. മാസി, മോളെ ഇപ്പോ മരുമോന്റെ കൂടെ പറഞ്ഞയക്കണോ? പിന്നെ മോളെ കുറച്ച് ദിവസം എന്റെ കൂടെ നിൽക്കാൻ വന്നതല്ലേ? അതിന് മോള് ബോധമില്ലാണ്ട് കിടക്കുകയല്ലേ? ആദ്യം മോക്ക് നല്ല ചികിത്സ കിട്ടാൻ പ്രാർത്ഥിക്ക്. ഇവിടുന്ന് കസ്തൂരിക്ക് എന്തെങ്കിലും പറ്റിപ്പോയ നീ ആരെ കെട്ടിപ്പിടിച്ച് കരയും? പ്രകാശ, നീ വേഗം വാ, എത്രയും പെട്ടെന്ന് റെസ്റ്റ് ഹൗസിലെത്തണം. വാ. എന്താ കസ്തൂരിക്ക് ഇങ്ങനെ പെട്ടെന്ന് പനി വരാനുള്ള കാരണം? നല്ല പനിയുണ്ട്. ഈ പനി പേടിക്കണം മാസിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ തണുപ്പിൽ കിടന്നോണ്ടാ കസ്തൂരിക്ക് പനിച്ചത്. മാസിയാണനോട് ഇത് പറഞ്ഞാ എന്തിനാ തണുപ്പിൽ കിടന്നെന്ന് ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ എപ്പോഴെങ്കിലും മാസിയാണൻ അറിയും. എന്താ വേണ്ടത്?
കസ്തൂരി, കണ്ണു തുറന്ന് ഈ അമ്മയോട് എന്തെങ്കിലും പറ മോളെ. മുത്തപ്പ, പെണ്ണിനൊരു ആപത്തും വരത്തല്ലേ മോളെ. കസ്തൂരി മോളെ, മോളെ, എന്റെ മോൾ ഒന്നും മിണ്ടുന്നില്ല അമ്മ. നീ സമാധാനിക്കും മോളെ, മരുമോനെ കൂട്ടാൻ പോയിരുങ്ങോട്ട് വന്നോട്ടെ മോളെ. മോളെ കസ്തൂരി, ഇവരെന്താ വരാത്തത്? മോൾക്കൊന്നും വരത്തല്ലേ മോളെ. കസ്തൂരി, കസ്തൂരി മോളെ, മോളെ, കസ്തൂരി മോളെ. ആദിയുടെ ഉള്ളിൽ മഞ്ഞുരുകുന്നുവോ? കസ്തൂരിയുടെ ജീവൻ പിടയ്ക്കുന്ന താളം ആദിയുടെ ചുവടുകൾക്ക് വേഗം കൂട്ടുമ്പോൾ കാത്തിരിപ്പിന്റെ കടൽ തീരത്ത് ഒറ്റയ്ക്ക് റാണി. രക്തം രക്തത്തെ തിരിച്ചറിയുമ്പോൾ ആർക്കൊക്കെ പ്രഹരം, ആരൊക്കെ നിലംപതിക്കും.